ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഏകദേശം ഒരു മാസമായി ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയുമായി വന്നിട്ട്. പക്ഷെ ഇന്ന് നമ്മൾ മൈദയും പഞ്ചസാരയും കാരാമലും ഇല്ലാതെ എങ്ങനെയാണ് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നു നോക്കാം. പിന്നെ നമ്മൾ ഫ്രൂട്ട്സും നട്ട്സും ഒന്നും സോക്ക് ചെയ്ത് വെച്ചിട്ടുമില്ല. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുക്കറിൽ തന്നെ ഈ ഒരു ഐറ്റംസ് ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റായിട്ട് ബേക്കറി സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറുവായും ഏലക്കായും ഒന്നും വേണ്ട, ജാതിക്കായും ഒന്നും വേണ്ട, ഗ്രാമ്പൂ മാത്രം പൊടിച്ചെടുത്താണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഒരു 3 പ്രാവശ്യം നല്ലതുപോലെ അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു അരിപ്പയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു വിസ്താരമുള്ള പാത്രത്തിലെടുത്തിട്ട് ഒന്ന് അരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഗ്രാമ്പൂവിൻ്റെ പൊടിയൊക്കെ കുറച്ച് തരിയായിട്ട് വരും, കുഴപ്പമില്ല. അത് നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊരു ഇതുപോലൊരു വിസ്ക് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യമേ അരിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പ്രാവശ്യം അരിക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ട് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ ഹൈറ്റുള്ള ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതിനുള്ളിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മൾ ശർക്കര വെച്ചാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 1¼ കപ്പ് ശർക്കരയും എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു പാനിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. അപ്പോൾ 1 കപ്പ് നമുക്ക് കേക്കിനുള്ളിലേക്ക് ചേർക്കാനും 1/4 കപ്പ് നമുക്ക് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാനുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പാനിയാക്കി എടുത്തോണ്ട് വരാം. ഇതിനുള്ളിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാനിയാക്കി എടുത്ത് റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ശർക്കര പാനിയാക്കാനായിട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒത്തിരി പറ്റിക്കണ്ട, ഇതുപോലെ ഒരു പരുവത്തിൽ നമ്മൾ പാനിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 1¼ കപ്പ് തന്നെ ശർക്കര പാനിയും കിട്ടും. അതിനകത്ത് 1 കപ്പ് നമുക്ക് എടുത്ത് മാറ്റി വെക്കണം കേക്കിൻ്റെ കൂടെ ചേർക്കാനായിട്ട്. ബാക്കി 1/4 കപ്പ് നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് സോക്ക് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ 1/4 കപ്പ് ഞാൻ ശർക്കര പാനി ഉണ്ടാക്കിയ ആ ഒരു പാനിനുള്ളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കുരുവെല്ലാം കളഞ്ഞ് ഇങ്ങനെ ചോപ്പ് ചെയ്ത് ഈ ഒരു പാനിക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ചെറിയാണ് വേണ്ടത്. ചെറിയും ഇതുപോലെയൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഏത് തരത്തിലുള്ള നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ 1¼ കപ്പിൽ കൂടുതലാകരുത്. നമ്മൾ 1 കപ്പ് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അതിന് 1¼ കപ്പ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് നമുക്ക് ഉപയോഗിക്കാം. ഇത് ടൂട്ടി ഫ്രൂട്ടി ആണ്. അപ്പം കളർ കുറവുള്ള, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇത്. ഫുഡ് കളർ ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം. നമ്മൾ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ പോയി നോക്കണം. പിന്നെ ബ്ലാക്ക് കിസ്മിസിന് പകരം ഞാൻ ബ്ലാക്ക് കറണ്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ചെറിയ കിസ്മിസാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലുള്ള കിസ്മിസാണ് ഉള്ളതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗോൾഡൻ കളറാണ് ഉള്ളതെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം കുരുവില്ലാത്തത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതും ഞാനൊരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കാഷ്യൂ നട്ട്സ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-4 പീസായിട്ട്, ഒരു കാഷ്യൂ നട്ട്സ് ഒരു 3-4 പീസായിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതും 1/4 കപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫിഗാണ് എടുത്തു വെച്ചിരിക്കുന്നത്, അത്തിപ്പഴം ഉണങ്ങിയത്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി, അത് ഓപ്ഷണലാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് 1¼ കപ്പ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ കയ്യിൽ ചിലപ്പം വാൽനട്ടായിരിക്കാം, ബദാമായിരിക്കാം, അത് ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ 1¼ കപ്പേ ചേർക്കാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച ശേഷം ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗവിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ സ്റ്റൗവിൽ വെച്ച് ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തേച്ച് വേണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മൂടി വെച്ചാൽ കുറച്ചുകൂടെ വെള്ളം ഇതിനകത്ത് ഇങ്ങനെ ആവിയായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. 10 മിനിറ്റ് മാത്രമേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പാനി പറ്റിപ്പോയിട്ട് ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇതുപോലെ പറ്റി വരുമ്പോഴേക്കും കണ്ടോ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കണം, പാനിയായിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ കിടന്നാലും ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ വിടർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. കൂടുതൽ പറ്റിപ്പോകരുത്. കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യണം. കണ്ടോ ഇതുപോലെ കുറച്ച് പാനി ഇതിനകത്ത് കിടക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനുള്ളിലേക്ക് നമ്മൾ
ഇതിനുള്ളിലേക്ക് നമ്മൾ വേറെ രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ പറയാം. ഇനി നാം കുക്കർ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. കുക്കറിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ കുക്കറിൻ്റെ വിസിലും അടപ്പും ഇല്ലാതെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മളുടെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിരുന്നത് തണുത്ത് വന്നിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വിളയിച്ചതും ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചി വിളയിച്ചതിൻ്റെയും ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതിൻ്റെയും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് ഏകദേശം ഒരു വർഷം വരെ ഈ ഇഞ്ചി വിളയിച്ചതും ഓറഞ്ച് വിളയിച്ചതും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തണുത്ത് വരുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ വിടർന്ന് കിടക്കണം. പിന്നെ ഒരു ഡ്രൈ ബൗളിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ട ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പതപ്പിച്ചെടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോക്കോ വെച്ചിട്ട് ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഒത്തിരി സോഫ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അല്ല പ്ലം കേക്ക്. കുറച്ച് ഹാർഡായിട്ടാണ് നമ്മുടെ പ്ലം കേക്ക് ഇരിക്കുന്നത്. ഒത്തിരി സോഫ്റ്റായിട്ട് ഉണ്ടാക്കുന്ന പ്ലം കേക്ക് ആണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പോയി നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ സോഫ്റ്റായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം പതഞ്ഞു വന്നപ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ ഓറഞ്ചിൻ്റെ എസൻസും ഒരു കാൽ ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പ്ലമ്മിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി, വേറെ ഒന്നും ചേർക്കണമെന്നില്ല. പിന്നെ ഞാൻ ഓറഞ്ചിൻ്റെ എസൻസ് എൻ്റെ കയ്യിൽ എമൽഷൻ ചേർത്ത എസൻസ് ഉണ്ടായിരുന്നു, കളറും കൂടെ വരുന്നത്. അപ്പം ഞാൻ അത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു ടീസ്പൂൺ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടറ് മെൽറ്റ് ചെയ്ത് വെച്ചത് അര കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ഗീ വേണമെങ്കിലും ചേർക്കാം. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അമൂലിൻ്റെ ബട്ടറാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളുടെ പാനി മാറ്റി വെച്ചിട്ടില്ലേ, നമ്മളുടെ ശർക്കര പാനി, അതും ഞാൻ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഗീ ആണ് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഹോം മെയ്ഡായിട്ട് തന്നെ ഗീ ഉണ്ടാക്കുന്നതെന്ന്. അതും ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തേൻ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. തേൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട, അതുപോലെ തന്നെ ഗീയും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട. പക്ഷെ നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടണമെങ്കിൽ ഇങ്ങനെ ചേർത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ ഗോതമ്പിൻ്റെ പൊടിയും അതുപോലെ ഒരു സ്പൂൺ നമ്മളുടെ നട്ട്സും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി ഹാർഡായിട്ട് മിക്സ് ചെയ്യേണ്ട, വളരെ വളരെ ലൈറ്റായിട്ട് ഇതുപോലെ ഒരു ഫോൾഡർ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയോ ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് നിങ്ങൾ ഫോൾഡ് ചെയ്ത് കൊടുത്താലും മതി. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിൻ്റെ ഒരു ബാറ്റർ നിൽക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്, ഒത്തിരി ലൂസായിട്ടുള്ള ബാറ്ററല്ല. അപ്പോൾ നമ്മൾ കളറോ ഒന്നും ചേർക്കാതെ തന്നെ, അതായത് നമ്മൾ കാരാമലോ ഒന്നും ചേർക്കാതെ തന്നെ നമ്മളുടെ കേക്കിൻ്റെ, അതായത് നമ്മുടെ ബാറ്ററിൻ്റെ കളർ കണ്ടോ, നല്ല ബ്രൗണിഷ് കളറായിട്ട്, ഗോൾഡൻ ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പം നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത്, നമ്മുടെ ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടൂത്ത്പിക്കോ ഈർക്കിലിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനകത്ത് എയർ ബബിൾസ് ഒന്നൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കാഷ്യൂനട്ട്സ് വേറെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ടോപ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മതി, ഒന്നിനും നിർബന്ധമില്ല. ഇല്ലാതെ തന്നെ നമ്മുടെ പ്ലം കേക്ക് വളരെ ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് കുക്കറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുക്കറിന് ഇതുപോലെ നല്ല ചുട്ട് പഴുത്ത് കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിനുള്ളിലേക്ക് ഞാനൊരു തട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നമ്മളുടെ ഒരു ബാറ്റർ വെച്ച് കൊടുക്കാം. കൈയൊന്നും പൊള്ളിക്കരുത്. എന്നിട്ട് ഇതിന് ടോപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാഷറും അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് കുക്കറിൻ്റെ കവറൊന്നും അല്ല ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ഗ്ലാസ് അടപ്പാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ടോപ്പാകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു 1 hour 20 minutes ആയപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. കുറച്ച് ടോപ്പ് വേകാനായിട്ടുണ്ട്. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. 1 hour 45 minutesമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം 1 hour കൊണ്ട് കേക്കാകില്ല, അതിനുള്ള ക്ഷമ വേണം. ഒരു 1.5 hour കേക്കാകും. പക്ഷേ വളരെ ലോ ഫ്ലെയിമിലാണ് ഇത് നമ്മൾ വെക്കേണ്ടത്. ഇതുപോലെയുള്ള പ്ലം കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം വേണം നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. കാരണം ഇത് ഹൈറ്റ് ഉള്ളൊരു കേക്കാണ്. അതിന് ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണമെങ്കിൽ ഒരു 1 hour 45 minutes എങ്കിലും വേണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഈർക്കിലി വെച്ചിട്ട് ഇങ്ങനെയൊന്ന് കുത്തി നോക്കി, നിങ്ങൾക്ക് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ക്യൂറോ ഉണ്ടെങ്കിൽ ഇതുപോലെ നോക്കിയാൽ മതി. പിന്നെ ശർക്കരയും
ഒക്കെയല്ലേ നമ്മൾ ഇതിനുള്ളിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ട് വരും നമ്മളുടെ സ്റ്റിക്കയിൽ. പക്ഷെ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. തണുത്തിട്ടാണ് ഞാൻ ഡീമോൾഡ് ചെയ്ത് കേട്ടോ. ഏകദേശം അരമണിക്കൂർ ഞാൻ പുറത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. കണ്ടോ കേക്ക്, കണ്ടോ പ്ലം കേക്ക്, നല്ല അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഒരു ഹൈറ്റും ഇതിൻ്റെ ഒരു കളറും ഒക്കെ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിന്നാനായിട്ട് തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ കേക്കിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് ഒരു ടിന്നിലിട്ട് അടച്ചു വെക്കുകയാണ്. കാരണം ഇത് നമുക്ക് പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് പിറ്റേ ദിവസമാണ് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നുന്നത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ടിന്നിലിട്ടിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് മുറിച്ചത്. ഇതുപോലെ തന്നെ ഞാൻ ഒരു കേക്ക് ഓവനിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഇതേ മെത്തേഡിൽ കുക്കറിലല്ല ഓവനിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ രണ്ട് കേക്ക് ഞാനെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് കുക്കറിലുണ്ടാക്കിയതും മറ്റേ കേക്ക് ഓവനിൽ ഉണ്ടാക്കിയതുമാണ്. അപ്പോൾ നമുക്ക് രണ്ടും ഒന്ന് മുറിച്ച് നോക്കണം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇത് രണ്ടും ഒരു 24 hours കഴിഞ്ഞ കേക്കാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കരുത്. അത് ഒരു ദിവസമെങ്കിലും ഒന്ന് ക്ഷമയോടെ കാത്തിരുന്ന ശേഷം വേണം ഇതൊന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിലുണ്ടാക്കിയ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം നല്ല ഈവനായിട്ട് എല്ലായിടത്തും വന്നിട്ടുണ്ട്. താഴേക്ക് താന്നൊന്നും പോയിട്ടില്ല. അപ്പോൾ ചിലർ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇങ്ങനെ മൈദ ഇട്ട് ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് വെക്കുന്ന കാണാം. പക്ഷെ അതുപോലെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ. ഫ്രൂട്ട്സും നട്ട്സും ഒന്നും മൈദ ആയിട്ട് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല. വെറുതെ ഇങ്ങനെ ശർക്കര പാനിക്കകത്ത് വേവിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുത്തതേ ഉള്ളൂ. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു ഈ കേക്ക് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയും കാൻഡീഡ് ഓറഞ്ച് സ്കിന്നും കാൻഡീഡ് ജിഞ്ചറും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നും. നമ്മളുടെ ആ ഔട്ട്കം, അതായത് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ആ ഔട്ട്കം നമ്മുടെ കേക്കിലേക്ക് വരുമ്പോഴേക്കും വളരെ ടേസ്റ്റി ആയിട്ട് തോന്നും. കണ്ടോ ഇത് ഓവനിലുണ്ടാക്കിയ കേക്കാണ്. നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് തോന്നുന്നില്ലേ? കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സോഫ്റ്റും വളരെ രുചികരമായ ഒരു കേക്കാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.